Hi friends, welcome to Shruti's Variety Foods. Ellarkum sugamaanennu vicharikkunnu. Innu nammal undakkan pona item nu parnale nammal finger aanu undakkunnathu. Cho adu choru kondulla finger. Appo chayade koppam kazhikkan pattiya nalla adipoli aayittulla oru snacks aanu. Appo baaki vanna choru nammal kalayade engane upayogikkam ennallana nammal ivada kaanikkunnathu. Appo njan choru kondu baaki vanna choru kondu nammal moonnalu videos nammal cheyittunde. Adu koodathe ulla oru videos aanu eluppayittulla ചെയ്യാൻ പറ്റിയ വീഡിയോസ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരുന്ന ചോറാണ്. അപ്പൊ ചോറ് നമുക്കൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് അരച്ചെടുക്കുക. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നോക്കാം, ഞാൻ കാണിച്ചു തരാം. അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് അതേ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് വല്ലാണ്ട് അറിയണ്ട ഈ ഒരു രീതിയിൽ, ഒന്നല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്, ബൗൾ എടുത്തിട്ടുണ്ട്, ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് വെക്കുന്നത്. അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 125 ml അരക്കപ്പ് ഇതിലാണ് പൊടി എടുത്തത്, അരക്കപ്പ് അരിപ്പൊടി. ഇതൊന്ന് നമുക്ക് ഇതൊന്ന് അരിച്ചിട്ടിടാം. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ അരിച്ചാലും മതി. ഇനി അതുപോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഈയൊരു ടീസ്പൂണിന് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളത് കുഴച്ചെടുത്തതിന് ശേഷം ആ മാവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം നമ്മൾ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഇനി നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണ പോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതെ, മാവ് നല്ലൊരു ഷേപ്പിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ഉണ്ടാക്കാം, ഫിംഗറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മാവ് ഇത് അതേപോലെ ഇങ്ങനെ കുറച്ചെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കത് റോളാക്കിയെടുക്കാം. എന്താ ഈ ഒരു ഷേപ്പിൽ അതുപോലെ നമുക്ക് റോളാക്കിയെടുക്കാം. അല്ലാണ്ട് കട്ടി വേണ്ട, നമ്മൾ അല്ലാണ്ടക്കാനും കമ്മിയാക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഇതുപോലെ എല്ലാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
Low flame ഇലും ആണ് നമ്മൾ തീ വെച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും വേഗം റെഡിയാവും ചെയ്യും പക്ഷെ വെന്ത് കിട്ടില്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് അരിപ്പൊടിയൊക്കെ വെന്ത് നന്നായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നിങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം മുറിക്കണം അതുപോലെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും നമ്മുടെ ഫിംഗർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ് വന്നു അപ്പോൾ നമുക്കത് വാങ്ങാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഫിംഗർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് എന്താ സോസ് കൂട്ടിയിട്ട് സോസ് കൂട്ടാതെ കഴിക്കാം ഞാൻ ടൊമാറ്റോ സോസ് കൂടെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കമാൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ് എന്നാണ് ചാനലിൻ്റെ പേര്